ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്, സുഖമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എനിക്ക് സുഖമാണ് ഗൈസ്. രാവിലെ തന്നെ നമ്മൾ ബൈക്ക് മേളത്തെ ഫ്ലോറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊരിക്കലും ഗൈസ് വീട്ടിൽ ട്രൈ ചെയ്യരുത്. വീട്ടിൻ്റെ ഉള്ളിൽ ബൈക്ക് ഓടിക്കാൻ പാടില്ല ഗൈസ്. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. നമുക്ക് എന്തായാലും ഇപ്പോൾ പുറത്തോട്ടേക്ക് പോവാം ഗൈസ്. ഇതെന്തോന്നടെ ഈ ചില്ലി കൂടെ എനിക്ക് പോകാൻ പറ്റത്തില്ല ഗൈസ്. സോ നമുക്ക് മെയിൻ ഡോറിൽ കൂടെ തന്നെ പോവേണ്ടിയിരിക്കുന്നു. ഓക്കെ മൈ ബോയ്, നമുക്ക് പോവാം പോവാം. വാട്ട് ഈസ് ദ ഹെൽ ഇൻ ദ കൺട്രി ഗൈസ്? നമ്മുടെ പോലീസ് സ്റ്റേഷൻ എവിടെ പോയിരിക്കുന്നു? നോ ഐഡിയ ഗൈസ്, പോലീസ് സ്റ്റേഷൻ കാണുന്നില്ല. ബട്ട് വൈ, ഇതെങ്ങനെ സംഭവിച്ചു? വേർ ദ ഹെൽ ഇസ് ദ പോലീസ് സ്റ്റേഷൻ ഇൻ ദ കൺട്രി ഓഫ് ദ വേൾഡ് ഗൈസ്? ഇവിടെ നിന്ന് എനിക്കിനി കാണാത്തതാണ്, എൻ്റെ കണ്ണിന് വല്ല പ്രശ്നമായതാണ്? അല്ല ഗൈസ്, പോലീസ് സ്റ്റേഷൻ കാണുന്നില്ല. ഓ മൈ ഗുഡ്നെസ് ഗൈസ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോവാ ഗൈസ്. എനിക്ക് കണ്ണിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിഞ്ഞൂടെ, എന്തോ പോലീസ് സ്റ്റേഷൻ കാണാൻ പറ്റാത്തത് എനിക്ക്. ഓ മൈ ഗുഡ്നെസ് ഗൈസ്, ഇതെന്തോ നമ്മുടെ പഴയ വീടും കാണുന്നില്ല. ബട്ട് ഹൗ ആൻഡ് ബട്ട് വൈ? അഗെയിൻ ഗൈസ്, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എവിടെ പോയിരിക്കുന്നത്? ട്രെയിനിലെ ഇഞ്ചിൻ എവിടെ പോയി? ഇവിടെ ബോഗി മാത്രമേ ഉള്ളൂ ഗൈസ്. എനിക്കൊന്നും തിരിയുന്നില്ല ഗൈസ്. ഈ ലോകത്തിൽ എന്താ സംഭവിക്കുന്നത് ഇന്ത്യൻ ബൈക്ക് 3D? എന്തായാലും നമുക്ക് നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചോദിക്കണം ഗൈസ്. എൻ്റെ തലയിൽ മൈഗ്രെയിൻ വല്ലതും ആയാ? നോ ഐഡിയ ഗൈസ്. എവിടെ ഡോക്ടറാ? ഡോക്ടർ സാർ ഇവിടെ ഇരിക്കുകയാണ്. ഡോക്ടർ സാറേ, എന്തോന്ന് സാറേ ഇത് സംഭവിക്കുന്നത്? നിങ്ങൾ എവിടേക്കായി? മൈൻഡ് ചെയ്യുന്നില്ല ഡോക്ടർ സാർ. ഡോക്ടർ സാറേ, 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 രമേശ, നീ എന്താ എവിടെ? ഡോക്ടർ സാറേ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഡോക്ടർ സാറേ. എന്താ കാണാൻ പറ്റാത്തത് സാറേ? പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ഏത് സ്റ്റേഷനും, എന്റെ വീടും കാണുന്നില്ല. ഓ, അത് സത്യമാണ്, അതൊക്കെ മിസ്സിംഗ് ആയി. നീ ആ ചേച്ചിന്റെ അടുത്ത് പോയി ചോദിച്ചേ. ആ ചേച്ചിന്റെ അടുത്ത്? എനിക്ക് മനസ്സിലായില്ല ഗൈസ് ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. എന്തായാലും നമുക്ക് ചേച്ചിന്റെ അടുത്ത് പോയി ചോദിക്കാം. ഹലോ, എക്സ്ക്യൂസ് മീ ചേച്ചി, നിൽക്കൂ അവിടെ. നിൽക്കൂ സ്ട്രേഞ്ചർ ചേച്ചി, നിൽക്കൂ, നിൽക്കൂ, നിൽക്കൂ. അയ്യോ രമേശ, നീയാ? അതെ ചേച്ചി. എന്നെങ്ങനെ നിങ്ങൾക്ക് അറിയാം? നിന്നെ അറിയാത്തത് ആരെങ്കിലും ഉണ്ടാടാ ഈ ലോകത്തില്? ഓക്കെ ചേച്ചി, അത് വിട്. നിങ്ങൾ എന്തായാലും എന്റെ വീടും റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും ഒക്കെ മിസ്സിംഗ് ആയതിന്റെ കാര്യം പറ. എടാ, അത് ആക്ച്വലി മിസ്സിംഗ് അല്ല, അത് ടൈനി ആയിരിക്കുകയാണ്, ഭയങ്കര ചെറുതായിരിക്കുകയാണ്. വാട്ട്, ചെറുതായി? അതെന്ത് അങ്ങനെ ഒരു ടാക്ക്? എടാ രമേശ, അതിന് നീ, ഞാൻ നിനക്ക് വാട്സാപ്പിൽ അയച്ചു തരാം, നീ ഒന്ന് നോക്ക്. ആ ഫോട്ടോ ഉള്ള സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചു നോക്ക്. ഓക്കെ ഓക്കെ ചേച്ചി, ഓക്കെ. നമ്മുടെ ചേച്ചി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവങ്ങൾ, അതായത് റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും പിന്നെ നമ്മുടെ പഴയ വീടും, ഇതൊക്കെ കൂടി ഒരു ടൈനി സംഭവമായിരിക്കുകയാണ് ഗൈസ്. സോ ഇത് നമുക്ക് തപ്പണം ബേസിക്കലി. അപ്പോൾ ഇവർ ലൊക്കേഷൻ്റെ ഫോട്ടോ അയക്കാൻ പറഞ്ഞു. സോ ഇവിടെ പോയിട്ട് നമ്മൾക്ക് നോക്കണം ഗൈസ്, അത് എടുക്കാൻ പറ്റുമോ എന്തോന്ന്. കാരണം ഇനിയിപ്പോൾ ത്രെട്ട് വല്ലതും ഉണ്ടാവോ? എടാ രമേശ, ഒരു കാര്യം കൂടി. ഇതെന്തോ നീ ചേച്ചി കാണിക്കുന്നത്? ഇടിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ വിളിച്ചത്. ഒന്ന് പോയി ചേച്ചി ഇന്ന്. ഈ ചേച്ചിൻ്റെ ടാക്കിംഗ് ശരിയില്ല ഗൈസ്, എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഇതെന്തോന്ന് സംഭവിച്ച് ചേച്ചി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും നമുക്ക് പോവാം. അവർ വാട്സാപ്പിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അയ്യോ, മെസ്സേജ് വന്നു, മെസ്സേജ് വന്നു ഗൈസ്. ഇപ്പം മെസ്സേജ് വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം, വണ്ടി നിർത്തണം ഗൈസ്. നിർത്തടേ വണ്ടി. ഓക്കെ, നമുക്ക് ഫോണിൽ നോക്കാം ഗൈസ്. ഓക്കെ, ഫോട്ടോ. എൻ്റെ മോൻ ഇവിടെയൊക്കെയാണല്ലേ ഒരെണ്ണം? എനിക്ക് തോന്നുന്നു വില്ലേജിലാണ് ഒരെണ്ണം. എനിക്ക് പിന്നെ എയർപോർട്ടിൽ, പിന്നെ മൂന്നാമത്തെ ഐ തിങ്ക് നമ്മുടെ റാമ്പ് ചാലഞ്ച് ഉള്ള സ്ഥലത്തൊക്കെയാണ് ഗൈസ്. എന്തൊക്കെയായാലും മൂന്ന് സ്ഥലത്തും നമുക്ക് പോവാം. എന്തായാലും വില്ലേജ് ഇവിടെ അടുത്തായത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് വില്ലേജിൻ്റെ അവിടേക്ക് പോവാം. ആ ചേച്ചി എവിടെയോ പോയിരിക്കുകയാണ് ഗൈസ്. ആ ചേച്ചി ആരായിരുന്നു അല്ലേ? ഒരു സ്ട്രേഞ്ചറായിരുന്നു. നമ്മുടെ അടുത്ത് ഡോക്ടർ, എനിക്കൊന്നും കഥ മനസ്സിലാവുന്നില്ല ഗൈസ്. എന്തൊക്കെയോ കോൺസ്പിറസി തിയറീസ് ഉണ്ട്, എന്തൊക്കെയോ ഗൂഢാലോചന ഉണ്ട്. ഡേ, ഈ ചേച്ചി ഇവിടെ നടന്നെത്തി. അപ്പോൾ ഇവരായിരിക്കും ഇനി വില്ലൻ, പറയാൻ പറ്റില്ല ഗൈസ്. എന്തായാലും നമുക്ക് വില്ലേജിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോയി നോക്കാം ഗൈസ്, ഇവിടെ നമുക്ക് ട്രെയിൻ വല്ലതും കിട്ടുമോ എന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും വലിയ ട്രെയിൻ എങ്ങനെയാണ് ഈ ഒരു ലൊക്കേഷനിൽ വരാൻ പോകുന്നതെന്ന്. ഒരു ഐഡിയ ഇല്ല ഗൈസ് എനിക്ക്. നമുക്ക് എന്നുവെച്ചാൽ നോക്കിയല്ലേ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യമല്ല പറഞ്ഞങ്ങ് മാറി നിന്ന എങ്ങനെയാണല്ലേ? ഇതൊക്കെ ഒരു പ്രശ്നമല്ലേ? ഓ മൈ ഗുഡ്നെസ് ഗൈസ്, വാട്ട് ഈസ് ദിസ്? ദി ട്രെയിൻ ഈസ് വെരി സ്മോൾ ഗൈസ്. നിങ്ങളിത് നോക്കൂ ഗൈസ്, ഇതെന്താണ് ഗൈസ്? ഇങ്ങനൊക്കെ ആരാ ട്രെയിൻ ചെറുതൊക്കെ വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഈ ലോകം എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്? സോ ഗൈസ്, എന്തായാലും നമ്മൾ ട്രെയിനിപ്പോൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ആൻറ്റ്മാൻ്റെ സെറം എടുത്തിട്ട് അതിൽ ഒഴിച്ച് അതിന് വലുതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പക്ഷേ ബാക്കിയുള്ള സ്ഥലത്ത് പോയിട്ട് ആൻറ്റ്മാൻ്റെ സെറം ഒഴിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടോ ആൻറ്റ്മാൻ്റെ സെറം നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. അതൊക്കെ ഒരു പാസ്റ്റ് കഥയാണ് ഗൈസ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനും ആൻറ്റ്മാനും കൂടി ഒരു ഫ്രണ്ട്സ് ആയിരുന്നു ഗൈസ് പണ്ട്. സോ ഞാനാണ് ഈ ആൻറ്റ്മാൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് എസ് എ രമേശൻ. പക്ഷേ പിന്നീട് ആൻറ്റ്മാൻ വലിയ ആളൊക്കെ അവഞ്ചറൊക്കെ ആയിട്ട് അങ്ങ് പോയതാണ്. പിന്നെ നമ്മളൊന്നും വേണ്ടാണ്ടായി അയാൾക്ക്. പക്ഷേ സെറം, അയ്യോ. പക്ഷെ സംഭവം എന്താണെന്ന് അറിയോ? എനിക്ക് തോന്നുന്നത് ഇത് ആൻറ്റ്മാൻ്റെ പരിപാടിയാണെന്ന് ഗൈസ്. കാരണം ഇങ്ങനെ വേറെ ആരും ചെയ്യില്ല, കാരണം വേറെ ആർക്കും പറ്റില്ല ഇത് ചെയ്യാൻ വേണ്ടി.
തൽക്കാലം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങളിനെ തപ്പിയിട്ട് അതിനെ എത്രയും മെഗ ആക്കി നോക്കണം. നമ്മൾ റാമ്പിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ രണ്ടാമത്തെ സംഭവം ഇരിക്കുന്നത്. പിന്നെ ഒരെണ്ണം എവിടെയാണ്? പിന്നെ ഒരെണ്ണം എയർപോർട്ടിലാണ്. സോ തൽക്കാലം ഇത് തപ്പാം. സോ നമുക്ക് മേളിലൊരു ബിൽഡിങ്ങിൻ്റെ മേളിലെത്തണം ഗൈസ്, ത്രൂ റാമ്പ്. സോ ഇവിടെ നിന്ന് പോവാ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് പോയാൽ കുറച്ച് എളുപ്പമായിരിക്കും തോന്നണ്, പക്ഷെ നമ്മുടെ സ്പീഡ് കറക്റ്റ് അല്ലെങ്കിലേ നമുക്ക് കറക്റ്റ് ചാടാൻ പറ്റത്തില്ല. സോ നമ്മൾ സൂക്ഷിച്ച് കുറച്ച് മൈൻഡും കുറച്ച് ബുദ്ധിയും ഉപയോഗിച്ച് കറക്റ്റ് ഏസ് ചെയ്ത് ചാടണം ഗൈസ്. ഓക്കെ, 3, 2, 1, മോനെ അധികം സ്പീഡായാൽ നീ അപ്പുറത്ത് കിടക്കും. ഓ, എത്തി ഗൈസ്. ഓക്കെ ഓക്കെ, പെർഫെക്റ്റ് സ്പീഡായിരുന്നു. അധികം ഓവർ സ്പീഡും ആയില്ല, സ്പീഡ് കുറഞ്ഞും ഇല്ല, ഒരു പെർഫെക്റ്റ് ആയിരുന്നു ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ബാലൻസ് ചെയ്ത് പോകണം. ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മിഷൻ തീർന്നു ഗൈസ്. ഞാൻ ഡെഡ് ആവുമല്ലോ, പിന്നെ ഇതിന് ഉപയോഗവും ഇല്ലാണ്ടായി ഗൈസ്. സോ നമുക്ക് പ്രൊസീഡ് ചെയ്യാം ഗൈസ്, പ്രൊസീഡ് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, ആ ബിൽഡിങ്ങിൻ്റെ മേളിലാണ് തോന്നൂട്ടാ. എത്തി ഗൈസ്, എത്തി എത്തി നമ്മൾ എത്തിയിരിക്കുകയാണ്. സ്ലോ ആൻഡ് സ്റ്റഡി മോനെ. ഓ, ഇതാ ഗൈസ്, ഇവിടെ പോലീസ് സ്റ്റേഷൻ അവൈലബിൾ ആണ്. സി, ഇതാരാണ് ഇങ്ങനെ ടൈനി ആക്കി വെച്ചിരിക്കുന്നത്? ഇത് കേസ് അന്വേഷിക്കണം ഗൈസ് നമ്മൾ. എന്തായാലും തൽക്കാലം പോലീസ് സ്റ്റേഷൻ ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പോവാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം ഇവിടെ ഒന്നുമില്ല. പക്ഷെ റാമ്പിൻ്റെ ഇവിടെ നിന്ന് താഴെ സൂക്ഷിച്ച് വീഴാണ്ട് സർവൈവ് ചെയ്ത് തന്നെ താഴെത്തണം എന്നും ആവശ്യമാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ വീണ് കഴിഞ്ഞ് വീണ് മരിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെ നിന്ന് ഈ ഇന്ത്യൻ ബൈക്ക് 3D ഇല്ലാണ്ട് ഈ മിഷൻ തോറ്റ് കളയും. എന്തായാലും നമുക്ക് നോക്കണം ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് ജമ്പ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു റിസ്കി ജമ്പ് ആയിരുന്നു. എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, പറ്റി. വാവ്, ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ദാറ്റ്സ് ദ സ്പിരിറ്റ്. ബിൽഡിംഗിൽ നിന്ന് ചാടിയിട്ടും ഞാൻ സർവൈവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കണം ഗൈസ്, ഇവിടെയും 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 ഗൈസ്, ഇവിടെയും സർവൈവ് ചെയ്യണം. സർവൈവ് ചെയ്തില്ലെങ്കിൽ ഞാൻ തീർന്നു. ഓ, ഡെഡ് ആവോ? ഓക്കെ ഗൈസ്, ദാറ്റ് വാസ് ദി അമേസിംഗ് സർവൈവൽ. എന്തായാലും ഗൈസ് നമുക്കിപ്പോൾ പെട്ടെന്ന് പോവാം. ഓ മൈ ഗുഡ്നെസ് ഗൈസ്, പോലീസ് സ്റ്റേഷൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി അടുത്തത് എയർപോർട്ടിലാണ് ഉള്ളത്. പക്ഷേ എയർപോർട്ടിലേക്ക് പോകാൻ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കുക ഗൈസ്. നമുക്ക് ഈ വഴി പോവാം ഗൈസ് എയർപോർട്ടിലേക്ക്. നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല, ഞാൻ കുറച്ച് ടഫാക്കിയതാണ് കാര്യങ്ങൾ. തലയിടിച്ച് ഇല്ല, രക്ഷപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. കാരണം ഈ വഴി എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് പോവും. പിന്നെ ഞാൻ ഈ വഴി എടുക്കാൻ വേറൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ, എയർപോർട്ടിലൊരു ത്രെട്ട് ഉണ്ട് ഗൈസ്, നിങ്ങൾക്ക് അറിയാത്തൊരു ത്രെട്ട് ഉണ്ട്. സോ ആ ത്രെട്ടിനെയും കൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വഴി എടുത്തത്. അയ്യോ, ആ ത്രെട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, എയർപോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ സോംബീസ് ഉണ്ട്. സോ ആ വഴി നമുക്ക് പോവലും നടക്കത്തില്ല ഗൈസ്. സോ ബാക്കിൽ കൂടെ വല്ലതും പോകേണ്ടി വരും എയർപോർട്ടിൽ. ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ഇഷ്യൂ വരുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, ഇവിടെ നമ്മൾ സൂക്ഷിച്ച് ചാടേണ്ടിയിരിക്കുന്നു. കണ്ടെയ്നർ കറക്റ്റ് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ജമ്പ് നടത്താം. ഓക്കെ ഓക്കെ ഓക്കെ, കമോൺ മൈ ബോയ്, കമോൺ മൈ ബോയ്, ദാറ്റ്സ് ദി പെർഫെക്റ്റ് ഇംപെർഫെക്റ്റ് വിഷൻ ഇൻ ദ കൺട്രി ഓഫ് ദ വേൾഡ് ഓഫ് ദ സെഞ്ചുറി. മോനെ, ഒരു രക്ഷയില്ല. അടുത്തത് വീണ്ടും കണ്ടെയ്നർ വന്നിരിക്കുകയാണ്. വരും മകനെ, വരും മകനെ. അയ്യോ, ബാലൻസ് ചെയ്ത്, അയ്യോ, വീണ് വീണ് ഗൈസ്, ഞാൻ ഷുവർ വീണ്. ഇല്ല, സർവൈവ് ചെയ്തു. വാട്ട് എ മാൻ, ഞാൻ മിഷൻ വിത്ത് എ വിഷനാണ് ഗൈസ്. ഓക്കെ, നമുക്കിവിടെ പോവാം. പ്രൊസീഡ് ചെയ്യൂ, പ്രൊസീഡ് ചെയ്യൂ മകനെ. ഓക്കെ ഓക്കെ ഗൈസ്, ഓക്കെ ഓക്കെ, ഇവിടെ വീഴാണ്ടിരിക്കണം. നമുക്ക് സൂക്ഷിച്ച് എൻ പോയിന്റിലെത്തണം. ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഡെഡാവും. ഡെഡായ പിന്നെ ഈ മിഷൻ ഞാൻ തോൽക്കും ഗൈസ്. മിഷൻ നമുക്ക് പാസ്സാവണമെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ വഴിയൊക്കെ പോകണം ഗൈസ്. അയ്യോ, ഇവിടെ ഒരു സർവൈവ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. ഓക്കെ, എത്തിയിരിക്കുകയാണ്. ഓ, ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് സ്പീഡിൻ്റെ ആവശ്യമുണ്ട്. പോകൂ പോകൂ പോകൂ. ഓക്കെ, അയ്യോ, നമ്മൾ വീണ് വീണ് ഗൈസ്, വീണ്. ഡെഡ്, ഇല്ല ഇല്ല. ഓക്കെ, ഞാൻ സർവൈവ് ചെയ്തു. എങ്ങനെയൊക്കെയോ ഞാൻ ഇവിടെ സർവൈവ് ചെയ്തു കേട്ടോ ഗൈസ്. ഞാൻ വിചാരിച്ച് ഇവിടെ എൻ്റെ കാര്യം തീരുന്നതാണ്, പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ എൻ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് എയർപോർട്ടിലേക്കുള്ള ഡയറക്റ്റ് വഴി കിട്ടും ഗൈസ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ ചാടി കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് പോവാം. പക്ഷേ ഇനി നമ്മുടെ ഈ മിഷൻ്റെ അടുത്ത സ്റ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചാടി വീണ്ടും നമ്മൾ മരിക്കാണ്ടിരിക്കണം ഗൈസ്. പൊതുവേ വീഴും, പക്ഷെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം. അതാണ് ഗൈസ് ഏറ്റവും വലിയ ഇഷ്യൂ. സർവൈവ് ചെയ്യാൻ പറ്റിയാലേ നമ്മുടെ മിഷൻ്റെ ടാസ്ക് അങ്ങ് തീരത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ തോൽക്കും ഗൈസ് ഈ മിഷൻ. സോ നിങ്ങൾ പറയൂ, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഞാൻ കറക്റ്റ് താഴെ എത്തുമ്പോൾ തന്നെ ജമ്പ് ചെയ്യാൻ വിചാരിക്കുന്നു. ഓക്കെ, കറക്റ്റ് താഴെ എത്തുമ്പോൾ ജമ്പ് ചെയ്തപ്പോൾ ഞാൻ സർവൈവ് ചെയ്തു. ദാറ്റ്സ് ദി പെർഫെക്റ്റ് ഗൈസ്, ഞാൻ ഒരു പെർഫെക്റ്റ് ബായ് ആണ് ഗൈസ് ഇതിൽ. രമേശ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോകാൻ നോക്കി ഇങ്ങനെ ആലോചിക്കില്ല. രമേശിൻ്റെ ഇടയ്ക്കിടയ്ക്ക് സൈക്കാവും ഗൈസ്, അവനിങ്ങനെ സോൺ ഔട്ടാവും. ബൈക്ക് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് പോവാം ഗൈസ്. ലെറ്റ്സ് പ്രൊസീഡ്, ലെറ്റ്സ് പ്രൊസീഡ്. ഓക്കെ ഓക്കെ, വേർ ഈസ് ദി എയർപോർട്ട്? എയർപോർട്ടിൻ്റെ പിൻഭാഗം എവിടെയാണ് ഗൈസ് നമുക്ക് നോക്കാം. എയർപോർട്ടിൻ്റെ ബാക്ക് പോർഷൻ ഇതാണ്. ഇവിടെ ഒരു വെയർ ഹൗസ് ഉണ്ടല്ലോ, ഇതിൽ കൂടെ നമുക്ക് കയറാനുള്ള വഴി കിട്ടുമായിരിക്കും. ഞാൻ പക്ഷേ സ്പീഡിൽ നെറ്റിലടിച്ചാൽ അപ്പുറത്തേക്ക് എനിക്ക് കടക്കാൻ പറ്റുമോ? മേ ബി കടക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ പറ്റിയില്ല ഗൈസ്, കടക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഒന്നിങ്ങനെ നമുക്ക് കാറ് വഴി ഇവിടെ കടക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജെറ്റ് പാക്ക് വിളിക്കാം ഗൈസ്. ജെറ്റ് പാക്കാണ് നല്ല ഓപ്ഷൻ, കാരണം നമുക്ക് ജെറ്റ് പാക്കിൽ പറന്നുകൊണ്ട് തന്നെ
സോംബീസിൻ്റെ അവസ്ഥയും കാണാം. കാരണം അവന്മാരിങ്ങനെ എൻ്റെ ഫാൻസാണ് ചെറുതായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അതെങ്ങനെ സോംബീസ് നിൻ്റെ ഫാൻസ് ആയത്, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാനിപ്പോൾ സോംബീസ് ഇവിടെ കാണുന്നില്ല, പോയ എൻ്റെ ഫാൻസ് സോംബീസ് എവിടെ പോയി? അവന്മാരില്ല. ആ ഉണ്ട് 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 ഗൈസ്, ഉണ്ട് ഉണ്ട്. സോറി സോറി, ഞാൻ ഫാൻസിന് ഭയങ്കര പുച്ഛിച്ചു വിട്ട്. സോറി 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 സോംബി ഫാൻസ്. ഓക്കെ, ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ് ഇവന്മാരുടെ അടുത്ത് പോയിട്ട്. സോ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങും. ഇറങ്ങുമ്പോൾ ഇവന്മാരിൻ്റെ ക്രേസ് എനിക്ക് വേണ്ടിയുള്ളത് നോക്കിയോ. ഞാനിങ്ങനെ പോയത് ഇവന്മാർ അയ്യോ അയ്യോ രമേശ രമേശ കണ്ട് ഓടി വരും ഗൈസ്. നമുക്ക് നോക്കാം. ഓക്കെ, സീ കണ്ട രമേശൻ വന്നു. അയ്യോ അയ്യോ രമേശൻ 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 ഗൈസ്. സീ ഗൈസ്, എൻ്റെ മോൻ ഇത് കണ്ട എൻ്റെ ഫാൻസിൻ്റെ നിങ്ങൾ ഉറച്ചു കണ്ട. ഇതിനൊക്കെ എങ്ങനെയാ ജസ്റ്റിഫൈ ചെയ്യുന്ന എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. ഇവന്മാരുടെ ഒരു കാര്യമേ. ഓ മൈ ഗുഡ്നെസ് ഗൈസ്, ഇവന്മാരുടെ ഒരു ഇഷ്ടമേ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇത് വാക്കുകൾ കൊണ്ട് വ്യക്തപ്പെടുത്താൻ പറ്റത്തില്ല എന്താ ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ പിന്നെ വരാം. സീ ഗൈസ്, നമ്മുടെ വീട് കിട്ടിയിരിക്കുകയാണ് ഇവിടെ. നമ്മുടെ പഴയ വീട് ഇവിടെ ആരാടാ കൊണ്ട് വെച്ചത്? എന്റെ സോംബീസിന്റെ പണി ആയിരിക്കുമോ? പക്ഷെ ഈ നമ്മുടെ പഴയ വീട് അത്ര ചെറുതായിട്ടില്ല. എന്തായാലും നമ്മൾ തിരിച്ച് ഇതിന് നമ്മുടെ ലൊക്കേഷനിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. സോ എനിക്ക് ഹാപ്പിയാണ് ഗൈസ്, ഈ മിഷൻ ഞാൻ പാസ്സായിരിക്കുകയാണ്. അപ്പോൾ ഈ മിഷൻ്റെ അവസാനത്തൊരു ഘട്ടമുണ്ട് ഗൈസ്. നമ്മൾക്ക് സ്വിമ്മിംഗ് പൂളിലും കൂടി ലാൻഡ് ചെയ്യണം, അതും മരിക്കാണ്ട്. ഇവിടെ നിന്ന് ചാടി ലാൻഡ് ചെയ്യണം ഗൈസ്. ജമ്പ് എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. സോ നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യണം ഗൈസ്. ഈ ഹൈറ്റിൽ നിന്ന് ചാടി തന്നെ എന്തായാലും ഡെഡാവും മിക്കവാറും. സോ നമുക്ക് കുറച്ച് കൺസിഡറബിൾ അമൗണ്ട് താഴെ പോവാം. നോക്കാം ഗൈസ്, നമുക്ക് എത്രത്തോളം ഹൈറ്റിൽ നിന്ന് മരിക്കാണ്ട് ചാടാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഹൈറ്റ് കുഴപ്പമില്ല എന്ന്. പക്ഷെ കറക്റ്റായി ലാൻഡ് ചെയ്യുമോ സ്വിമ്മിംഗ് പൂളിൽ? ഓ ഓ, മരിച്ചില്ല കേട്ടോ ഭാഗ്യത്തിന്. പക്ഷേ ഈ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം എവിടറോ? വെള്ളമൊക്കെ വറ്റിച്ചിരിക്കുന്ന വെള്ളം മാത്രം ആൻറ്റുമെൻ്റ് കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്തായാലും ഗൈസ്, ഈ വീട് ഈ നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് ആരും എടുത്തിട്ട് പോയി ചെറുതാക്കിയായിരുന്നു. സ്വാമന്മാർക്കുള്ള പണി നമുക്ക് പിന്നീട് കൊടുക്കാം. എന്തായാലും ഈ വീട് ഞാൻ വാടകയ്ക്ക് കൊടുക്കാൻ വിചാരിക്കുന്നു ഗൈസ്. കാരണം ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ഇരിക്കാറില്ല. നല്ല ലക്ഷറി വീടാണ്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഗരാജൊക്കെ ഉണ്ട്. കണ്ട ഗരാജ് എൻ്റെ പുതിയ വീട്ടിൽ കൂടി ഇല്ല. ഭയങ്കര ലക്ഷറി വീടാണ്. ഈ വീട് നമ്മൾ വൈകാണ്ട് വാടകയ്ക്കും റെൻറ്റിനൊക്കെ കൊടുക്കണതായിരിക്കും. ആർക്കെങ്കിലും റെൻറ്റിന് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.